എല്ലാവർക്കും വല്ലു ക്രിക്കറ്റിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്ക് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക തുടർച്ചയായ തോൽവികളിൽ നിന്നും കരകയറിയ ആശ്വാസത്തിലാണ് ചെന്നൈ സൂപ്പർ കിങ്സ് ദുബായിൽ സൺറൈസേഴ്സ് ഹൈദരാബാദിനെ ഇരുപത് റൺസിനാണ് ധോണിയും സംഘവും തോൽപ്പിച്ചത് ഇതോടെ സീസണിലെ മൂന്നാമത്തെ ജയവും ചെന്നൈ സൂപ്പർ കിങ്സ് കരസ്ഥമാക്കി നടന്നുകൊണ്ടിരിക്കുന്ന ഐ പി സീസണിൽ ബാറ്റ്സ്മന്മാരാണ് ചെന്നൈയെ പലപ്പോഴും കുഴപ്പത്തിൽ ചാടിക്കുന്നത് മുൻനിരയിൽ വാട്സനും ഡുപ്ലസിയും പുറത്തായാൽ സൂപ്പർ കിങ്സിന്റെ വെടിക്കെട്ട് ബാറ്റിംഗ് അവസാനിച്ചു മെല്ലെപ്പോക്ക് നയമാണ് മധ്യനിരയിൽ ബാറ്റ്സന്മാർ കൈക്കൊള്ളുന്നത് എന്തായാലും സൺറൈസേഴ്സിനെതിരെ പതിവ് തന്ത്രം ചെന്നൈ മാറ്റി സാംകരനെയാണ് ഇന്നിംഗ്സ് ഓപ്പൺ ചെയ്യാൻ ഡുപ്ലസിക്കൊപ്പം ടീം പറഞ്ഞു വിട്ടത് കിട്ടിയ അവസരം ഇംഗ്ലീഷ് ഓൾറൌണ്ടറായ സാംകരൻ പാഴാക്കിയുമില്ല ഡുപ്ലസി ആദ്യമേ വീണെങ്കിലും സാംകറൻ അതൊന്നും ഗവനിക്കാതെ വീശി ഇരുപത്തൊന്ന് പന്തിൽ മുപ്പത്തൊന്ന് റൺസ് അടിച്ചാണ് ഇദ്ദേഹം തിരിച്ചു കയറിയത് സാംഖറിന്റെ പ്രകടനത്തിന് പിന്നാലെ ഷെയ്ൻ വാട്സനും അംബാറ്റി റായിഡും അടിച്ചു തകർത്തു എന്തുകൊണ്ടാണ് സാംകറനെ ആദ്യം ഇറക്കിയത് ഈ ചോദ്യത്തിനാണ് ചെന്നൈ സൂപ്പർ കിങ്സ് പരിശീലകൻ സ്റ്റീഫൻ വിളമിങ് ഇപ്പോൾ ഉത്തരം നൽകുന്നത് ടീമിൽ തിരിഞ്ഞു നോക്കിയാൽ ഒരുപാട് ബാറ്റ്സ്മാരെ കാണാം അതുകൊണ്ട് ഹൈദരാബാദിനെതിരെ മത്സരത്തിൽ പ്ലേയിങ് ലെവിൽ നിന്നും ഒരു ബാറ്റ്സ്മാനെ ഒഴിവാക്കാൻ മാനേജ്മെന്റ് തീരുമാനിച്ചു ഒപ്പം ഇതുവരെ എല്ലാ മത്സരങ്ങളിലും ബാറ്റ് ചെയ്ത സാംഖറിനെ ഓപ്പണറായി പരീക്ഷിക്കാനും ധാരണയായി ഈ ഒരു പരീക്ഷണം വിജയം കണ്ടുവെന്ന് തന്നെ പറയാം എന്തായാലും മുൻനിരയിൽ ടീമിനെ ആത്മവിശ്വാസം പകരാൻ സാംകറിന് കഴിഞ്ഞു ചെന്നൈക്ക് ജയം അനിവാര്യമായിരുന്നു തുടർച്ചയായ തോൽവികളിൽ നിന്നും ഒരു മാറ്റം ടീം ഏറെ ആഗ്രഹിച്ചിരുന്നു കളിക്കളത്തിൽ ഇതുവർ നേടുകയും ചെയ്തു ഫ്ലമിംഗ് കൂട്ടിച്ചേർത്തു ഷെയ്ൻ വാട്സനെ മൂന്നാമത് ഇറക്കിയ തന്ത്രത്തെക്കുറിച്ചും ഫ്ലമിങ് വിശദീകരിക്കുന്നുണ്ട് ഏറെ അനുഭവ സമ്പത്തുള്ള താരമാണ് ഷെയ്ൻ വാട്സൻ സിംഗ് ബോളർമാർക്കെതിരെ അദ്ദേഹം മികവോടെ ബാറ്റ് ചെയ്യും കഴിഞ്ഞ മത്സരത്തിൽ ഇന്നിങ്സിന്റെ രണ്ടാം പകുതി മുതൽ വാട്സനെ ഫലപ്രദമായി ഉപയോഗിക്കാനാണ് ചെന്നൈ തീരുമാനിച്ചത് എന്തായാലും ശനിയാഴ്ച ഡൽഹിക്കെതിരെയാണ് സൂപ്പർ കിങ്സിൻ്റെ അടുത്ത മത്സരം കാത്തിരിക്കാൻ നമുക്ക് ചെന്നൈയുടെ അടുത്ത വിജയത്തിനായി